അമ്മേയമ്മേ മാമരിയേ, എന്നീശുവാണൊരു ആലയമേ. അമ്മേയമ്മേ. ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ചുള്ള 15 നോമ്പ് ആരംഭിക്കുകയാണല്ലോ ഇന്ന്. ത്രീലോക രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടേണ്ടതിന് ആത്മശരീരങ്ങളിലൂടെ സ്വർഗാരോപരിയായ മാതാവിന്റെ ഈ തിരുനാളിനായി നോമ്പാചരണത്തിലൂടെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ജീവിതത്തിലെ സഹനങ്ങൾ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ച അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു. അതിനാൽ അമ്മയ്ക്ക് സഹനങ്ങൾക്കിടയിലും ഹൃദയത്തിൽ ആനന്ദിക്കുവാനും തിരുക്കുമാരന്റെ അമ്മയാകുവാനും സാധിച്ചു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവേഷ്ടമനുസരിച്ച് ജീവിച്ച അമ്മ ഇന്ന് സ്വർഗത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആരാധന സമർപ്പിച്ചുകൊണ്ട് ആത്മശരീരങ്ങളോടെ മഹത്വീകൃതയായി വസിക്കുന്നു. മറിയത്തിന്റെ ഈ സ്വർഗാരോപണം ഭൂമിയിൽ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റെടുത്തുകൊണ്ട് മരണാനന്തര ജീവിതത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ മനുഷ്യ മക്കൾക്ക് പ്രത്യാശ പകരുന്നു. മാമോദീസ വഴി ലഭിച്ച ദൈവിക ജീവൻ ശാരീരിക മരണം വരെ നിലനിർത്തുമ്പോഴാണ് നിത്യജീവൻ അഥവാ സ്വർഗപ്രവേശനം നമുക്കും സാധ്യമാകുന്നത്. ഈ നോമ്പാചരണത്തിൽ പ്രലോഭനങ്ങളിൽ വീഴാതെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പരിശുദ്ധാമ്മയോട്.